മലബാർ, അതിൽ കൊച്ചി രാജ്യത്ത് ബ്രിട്ടീഷുകാർ ചെയ്ത 150 വർഷത്തെ കൊളോണിയൽ പീരിയഡിൽ അവർ ചെയ്ത സാമൂഹിക സാമ്പത്തിക വളർച്ചയും അവരുടെ സംഭാവനകളും ഒക്കെയായിരുന്നു, ഭരണ പരിഷ്കാരങ്ങളൊക്കെയായിരുന്നു സബ്ജക്റ്റ്. അതുകൊണ്ട് അത് അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും കേരളത്തിന് വെളിയിലുള്ള യൂണിവേഴ്സിറ്റികളിലെ ലൈബ്രറികളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് രേഖകൾ ഉള്ളത് ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ്. അപ്പോൾ അവർക്ക് നമ്മളെഴുതി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് 208 എൻട്രീസ് ഉണ്ട് ഇവിടെ, പലതും കൈയെടുത്ത പ്രതികളും പിന്നെ അച്ചടിച്ചതൊക്കെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറുകളാണ്, 150 വർഷം പഴക്കം ഉണ്ടല്ലോ ആ രേഖകളൊക്കെയാണ്. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്നാൽ ഇത് 208 എൻട്രീസ് ഉണ്ട്, കാണാൻ വായിക്കാൻ തരാം, പക്ഷെ സ്കോളർഷിപ്പ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ICHR ചെയർമാനായിട്ട് മലയാളിയായ ഡോക്ടർ MGS നാരായണൻ സ്ഥാനമേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ചില യൂണിവേഴ്സിറ്റികളിൽ പോയി സംയുക്തമായി പേപ്പറൊക്കെ പ്രസൻറ്റ് ചെയ്ത് പരിചയമുണ്ടായിരുന്നു മൈസൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ. അപ്പോൾ ആ സ്നേഹവും ബന്ധവും, പിന്നെ മലയാളിയാണെന്ന് മലയാളി ഇതിൻ്റെ തലപ്പത്ത് വന്നു, വലിയ ചരിത്ര ഗവേഷണ കൗൺസിൽ, ജെൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അദ്ദേഹം 500 pounds എയർ ഇന്ത്യ ടിക്കറ്റും അനുവദിച്ചു പോയി പഠിക്കാൻ, പോയി റിസർച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വരാനുണ്ട്. അപ്പോൾ അങ്ങനെ പോയി, 6 മാസത്തേക്ക് വിസ കിട്ടി, പക്ഷേ 20 days കൊണ്ട് വർക്ക് തീർത്തു. അപ്പോൾ ഞാനും കൂടെ പോയി സാരിത്തുമ്പോൾ പിടിച്ചു പോകുന്ന പറഞ്ഞാൽ അക്കമിനി ചെയ്താൽ എനിക്കും വിസ കിട്ടി. അങ്ങനെയാണ് പോയിട്ട് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് ഇപ്പം പിന്നെ ഡിഗ്രിയെല്ലാം അവാർഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം PhD ഗൈഡ് ചെയ്യുക പുള്ളിക്കാരി, ഇപ്പം PhD സ്റ്റുഡൻസിനെ ഇപ്പം ഗൈഡായിപ്പം അസോസിയേറ്റ് പ്രൊഫസർ എന്നുള്ള ആ ഒരു സ്കെയിലാണ്. പിന്നെ അത് കഴിഞ്ഞ് 1 വർഷം കൂടെ UKP താമസിച്ചു ഒരാഗ്രഹം കൊണ്ട്, അത് പ്രയോജനം ഉണ്ടായില്ല, തിരിച്ചു വന്നു. അപ്പം സഹധർമ്മിണി വളരെ തിരക്ക്, ഔദ്യോഗികമായിട്ട് വളരെ തിരക്കുള്ള സ്ഥാനത്താണല്ലോ. അപ്പോൾ ഈ PCIക്കും അതുപോലെ ഈ പത്രപ്രവർത്തനത്തിനും മറ്റുള്ള ആത്മീയ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അയ്യോ, ആ പുള്ളിക്കാരി എല്ലായിടത്തേക്ക് പണ്ടേ നമ്മൾ പോക്കാം. നമ്മളെക്കാൾ പുള്ളിക്കാരി വളരെ ഉദാരമായ മനസ്സുള്ള ആളാണ്. പൈസക്കാരിക്കുള്ള അങ്ങനെ സമ്പാദ്യം എന്തെങ്കിലുമൊക്കെ മതി എന്നുള്ള ചിന്തയും ഇല്ല, അങ്ങനെ അത്യാഗ്രഹമൊന്നുമില്ല. ഓ, വസ്ത്രങ്ങളാണെങ്കിലും ഏറ്റവും കുറഞ്ഞ സാരി, 1000 രൂപയുടെ സാരി വീട്ടിലിട്ട് തെറിഞ്ഞ നിങ്ങൾ വിശ്വസിക്കും, ഇത്ര ജോലി ശമ്പളം മേടിച്ചിട്ട്. അതിലത്തൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാലും ഇങ്ങനെ പൈസ കാര്യത്തിലൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, വെറുതെ ഇങ്ങനെ പോയി ഇതിനെ കളയുന്നതെന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പെന്തക്കോസ്തുകാരുടെ പൊതുവിഷയങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് PCI, പെന്തക്കോസ്തൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഈ ശവക്കോട്ട ഉപരോധം ഒത്തിരി സ്ഥലങ്ങളിലുണ്ടായി. പിന്നെ പല കൺവെൻഷനുകളിൽ ഇപ്പോഴും ഒരു അടിച്ച് ബഹളം വെക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് നിയമപരമായി എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നൊരു നോക്കാനൊരു ശ്രമവും, പിന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുത്താനുമായിട്ടൊക്കെയാണ് PCI പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അക്രമി അത് ഓർഗനൈസ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പൊതുവെ പെന്തക്കോ സമൂഹത്തിന് അനുകൂലമായി സ്വാധീനം ചെലുത്തുവാൻ തക്കണം കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒട്ടുമല കാര്യങ്ങൾ നമ്മൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഈ കൊരട്ടിയിലുണ്ടായ ശവക്കോട്ട പ്രശ്നം, മുണ്ടക്കയം കോന്നി ചർച്ച് ഫോർഡിൽ അവിടെ ശവക്കോട്ട പ്രശ്നപ്പെടും നിലനിൽക്കുന്നുണ്ട്. കടമ്പനാട് പ്രശ്നമുണ്ടായി. അങ്ങനെ പല ഇഷ്യൂസിലൊക്കെ നമ്മൾ ഇടപെടുകയും പാസ്റ്റർ PG മാത്യൂസിനെ തല്ലിയപ്പോൾ നമ്മൾ പോയി കാണുകയും DVSP പോലീസുകാരെ അറസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു PCI. അതിന് പൊന്നാനി IPSC പ്രശ്നമുണ്ടായപ്പോൾ നമ്മളവിടെ ചെന്നു. മുണ്ടൂര് ചർച്ചപ്പൊടി പ്രശ്നമുണ്ടായപ്പോൾ അവിടെ ചെന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളില്ലാതെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണല്ലോ നമ്മളിപ്പോഴും. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മളോട് ആത്മാർത്ഥ ഇടപെടുന്നില്ല, നമ്മൾ ഇടപെടുന്നില്ല. ജയിക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടെ പാർട്ടിയാന്ന് പറയും. അതായത് കുഴപ്പം അവിടെ ആണ് ഉള്ളത്. എങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും ശ്രദ്ധപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങൾക്ക് വിജയിച്ചിട്ടുണ്ട്, എല്ലാം വിജയിച്ചെന്ന് പറയുന്നില്ല. എന്നാലും ആ പ്രസ്ഥാനം സജീവമാണ്, നാട്ടിൽ സജീവമായിട്ടുണ്ട്. തോമസ് പുടക്കക്കുറ്റാണ് എന്റെ പ്രസിഡന്റ്. അതിനുവേണ്ടിയാണ് ഈ പൈസ വണ്ടി ഓടി ഇങ്ങോട്ടെന്നാലും ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ വണ്ടി എടുക്കുക, പോവുക, അതിനുള്ള ചെലവുകളെല്ലാം കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് വഹിക്കുക ചെയ്യുന്നത്. മക്കൾ എത്ര പേരാ? മക്കൾ ഒരാള്. മകനെ ചെയ്യുന്നു? മകനെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ് ഡിഗ്രി കഴിഞ്ഞു. കഴിഞ്ഞിട്ട് ഇപ്പം ആലുവ MES കോളേജിലെ മാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റാലിറ്റി മാസ്റ്റർ ബിരുദത്തിന് പഠിച്ചോണ്ടിരിക്കുക. ഈ ഏതാണ്ട് 30+ വർഷം പത്രപ്രവർത്തനത്തിലെ പരിചയമൊക്കെ പല അനുഭവങ്ങളും വേദനാജനകവും അല്ലെങ്കിൽ സന്തോഷകരമായ അനേക അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയല്ലോ. ഇനിയും ജീവിതത്തിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും സ്വപ്നം ഉണ്ടോ? തുറന്ന് പറഞ്ഞ അങ്ങനെ ഒരു സ്വപ്നം ഇല്ല. ഇല്ല, ഈ മകന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഗ്രഹമുണ്ട്. ഡൽഹിയിൽ നിന്ന് വിട്ട ഒരു സിവിലിനൊക്കെ ഒന്ന് ജയിച്ചാൽ കൊള്ളാമെന്നൊരു വെളിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്, അതിൽ മനസ്സിലാഗ്രഹം അങ്ങ് പറയുക, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്.
അല്ലാതെ മറ്റങ്ങനെ ആത്മീയ മണ്ഡലത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ ആത്മീയ മണ്ഡലത്തിൽ ഒതുങ്ങിക്കഴിയാൻ ഇനി പ്ലാൻ. ഇനി ഒരു രംഗത്തും പി സിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പോലും ചില വരിക. പത്രം തൽക്കാലം അത് നടത്തിക്കൊണ്ട് പോകും. കൃഷിയോടാ കൂടുതൽ താല്പര്യം, അത് ഇടയ്ക്ക് പറയാനും പറ്റും. നമ്മൾ കൃഷിക്കാരനും കൂടിയാണ്, കാർഷികനാണ്. അപ്പം ഇച്ചിരി മണ്ണും പറമ്പും ഒക്കെ നമ്മൾ 4 ഏക്കർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പത്രം ആരെങ്കിലും ലഭിച്ച് കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞു പോയത്. കൃഷിയോട് വലിയ ഇൻട്രസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ആത്മീയ മണ്ഡലത്തിൽ വലിയ സംഭാവനകളൊന്നും ചെയ്യാനായിട്ടൊന്നും വലിയ വലിയ താല്പര്യമില്ലാനുള്ള കഴിവില്ലെന്ന് തോന്നുന്നു. കാരണം അധികം പ്രായമൊന്നും ആയില്ലെങ്കിലും സ്റ്റോക്കൊക്കെ ഇടയ്ക്ക് വന്നു, വിശ അസ്വസ്ഥതകളുണ്ട്, ഒത്തിരി ഗുളികകൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പി സി പോലും ആരെങ്കിലും ജനറൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റ് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അതിന്റെ പുറകിൽ നിൽക്കാനുള്ളൊരു അതിന് വിട്ടുപോകല. കാരണം അത് നമ്മളുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അതിന്റെ വളർച്ചയെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും മറ്റുള്ള പിള്ളേരൊക്കെ അതിനകത്തുണ്ട്, കഴിവുള്ളവരൊക്കെ. അവർ മുമ്പോട്ട് കയറ്റി വിട്ടിട്ട് നമ്മൾ പുറകോട്ട് നിന്ന് അതിന് ഗൈഡ് ചെയ്താൽ മതി എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഉത്സാഹത്തോടുകൂടെ സഭാ പ്രവർത്തനങ്ങൾ ഒന്നുമില്ല. കാരണം സഭയുടെ പോക്കിനകത്ത് നമുക്ക് അതൃപ്തി ഉണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് നമ്മള് പിടിച്ച വിശ്വാസവും മൂല്യത്തിനൊക്കെ വിരുദ്ധമായ രീതിയിലുള്ള പ്രചരണങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ നന്നാക്കാൻ പറ്റിയിട്ടുണ്ട് ആദ്യം പറഞ്ഞതുപോലെ. ഇനിയിപ്പോ മറ്റൊരു അധികം അടുത്തൊരു തലമുറ കയറി വരട്ടെ, നമ്മളൊക്കെ ഒഴിച്ചു കൊടുക്കാം. എനിവേ, അരിസോണയിലുള്ള ബേദേൽ ഐ പി സി ക്രമീകരിച്ച ഇന്റർവ്യൂവിൽ കടന്നു വന്ന സംബന്ധിപ്പാൻ ബ്രദർ റസലിനെ കാണിച്ച നല്ല മനസ്സിനായിട്ട് ഞങ്ങൾ തികച്ചും നന്ദിയുള്ളവരാണ്. തുടർന്നും ആത്മീക മണ്ഡലത്തിൽ അധികം സംഭാവന നൽകി എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ നിലയിൽ കർത്താവ് എല്ലാ നിലയിലും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. തീർച്ചയായിട്ടും എനിക്കും നിങ്ങളോടൊത്ത് ചെലവഴിക്കാൻ കഴിയുന്ന സന്തോഷമുണ്ട്. പാസ്റ്റർ ടി എസ് കപ്പമൂട്ടിൽ പുസ്തക എഴുത്തുകാരനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സഭാ ശുശ്രൂഷകനാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഏതായാലും ഐ പി സി അരിസോണ ഇങ്ങനെ എൻ്റെ വായിൽ നിന്ന് ചിലത് കേൾക്കാനായിട്ട് നമുക്ക് സംഭാഷണം തയ്യാറാക്കിയതിൽ എനിക്കും നിങ്ങളോടുള്ള സന്തോഷമുണ്ട്. ഞാനും നിങ്ങളോട് നന്ദിയും കടപ്പാടും അറിയിക്കും. താങ്ക് യു. ഓക്കെ, ബൈ.